അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹബഹുമാനങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, 28/9/2018 വെള്ളിയാഴ്ച, ഫദ്ലുൽ അമലി ബി ദഹ്റിൽ ഗൈബ്, ആളുകൾ അറിയാതെ നാം അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് യുഎഇ ഖുതുബ കൈകാര്യം ചെയ്യുന്നത്. ആമുഖമായി വലൗ അന്നഹും ആമനു വത്തഖൗ ലമസൂബതും മിൻ അൻദില്ലാഹി ഖൈർ ലൗ കാനു യഅലമൂൻ. അവർ സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൂക്ഷ്മത പുലർത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പ്രതിഫലം ഉത്തമമായേനെ അവർ അറിവുള്ളവരായിരുന്നെങ്കിൽ എന്ന ഖുർആനിക സൂക്തമാണ്. മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇന്നല്ലാഹ ആലിമു ഗൈബിസ് സമാവാതി വൽ അർദ് ഇന്നഹു അലീമും ബിദാതിസ് സുദൂർ. നിശ്ചയം ആകാശഭൂമികളിലെ അദൃശ്യങ്ങൾ അറിയുന്നവനാണ് അല്ലാഹു, ഹൃദയങ്ങളിലുള്ളതിനെക്കുറിച്ചും സൂക്ഷ്മജ്ഞാനിയാണവൻ. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അല്ലാഹു തന്നെ പറയുന്നു, ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ശൈഉം ഫിൽ അർദ് വലാ ഫിസ്സമാ. ആകാശത്തോ ഭൂമിയിലോ ഉള്ള യാതൊന്നും അല്ലാഹുവിന് ഗോപ്യമാവുകയില്ല. അല്ലാഹു നമ്മോട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാൻ ആഹ്വാനം ചെയ്തു. നന്മകളിൽ രഹസ്യമായും പരസ്യമായും മുന്നേറുവാൻ അല്ലാഹു നമ്മെ ഉത്ബോധിപ്പിച്ചു. ആരും നമ്മെ വീക്ഷിക്കുകയോ ദർശിക്കുകയോ ചെയ്യാത്ത സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ അമലുൻ ബി ളഹ്റിൽ ഗൈബ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചു. കാരണം ആളുകളൊന്നും കാണാതിരിക്കണമെന്നാഗ്രഹിച്ചുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരം കർമ്മങ്ങളെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അതിനല്ലാഹു വലിയ പ്രതിഫലം സംവിധാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖുർആൻ പറയുന്നു, ഇൻ തുബുദു സദഖാതി ഫനിഇമ്മാഹി. ദാനധർമ്മങ്ങൾ നിങ്ങൾ പരസ്യപ്പെടുത്തുന്നുവെങ്കിൽ അത് നല്ലതു തന്നെയാണ്. വഇൻ തുഖ്ഫൂഹ വതുഅതൂഹൽ ഫുഖറാ ഫഹുവ ഖൈറുൽ ലക്കും. ഇനി നിങ്ങൾ അത് രഹസ്യമാക്കുകയും ദരിദ്രർക്ക് നൽകുകയുമാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. വയുകഫിറു അൻകും മിൻ സയ്യിആതികും വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ അവൻ പൊറുപ്പിച്ചു കളയുകയും ചെയ്യും. നിങ്ങളുടെ കർമ്മങ്ങളെ കുറിച്ച് അല്ലാഹു സൂക്ഷ്മജ്ഞാനിയാകുന്നു എന്നും ഖുർആൻ നമ്മോട് പറയുന്നു. ഈ വിശുദ്ധമായ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല സൽക്കർമ്മങ്ങൾ നാം രഹസ്യമായി ചെയ്യുന്നതിന്റെ പ്രാധാന്യമാണ് വിളിച്ചറിയിക്കുന്നത്. അതേസമയം പരസ്യമായി ചെയ്യുന്നതുകൊണ്ട് ആളുകൾ നമ്മെ ആ നന്മയിൽ പിന്തുടരുക, അല്ലെങ്കിൽ ആളുകൾക്ക് പ്രചോദനമാവുക തുടങ്ങിയ ഫലങ്ങളുണ്ടെങ്കിൽ സൽക്കർമ്മങ്ങൾ പരസ്യമായും ചെയ്യാവുന്നതുമാണ്. കാര്യങ്ങൾ രഹസ്യമായി നാം ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹൃദയ വിശുദ്ധിയുടെയും നമ്മുടെ ഉദ്ദേശ്യശുദ്ധിയുടെയും പ്രകടനം കൂടിയായി മാറുകയാണ്. അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്നവർ, സൽക്കർമ്മങ്ങൾ രഹസ്യമായി ചെയ്യുന്നയാളുകൾ ആളുകളിൽ നിന്നും നന്ദിയോ പ്രത്യുപകാരമോ പ്രതീക്ഷിക്കുന്നില്ല എന്നതും വ്യക്തമാണ്. അതുകൊണ്ടു തന്നെയാണ് അമ്പിയ മുർസലുകൾ, പ്രവാചകന്മാരെല്ലാവരും അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില സമയങ്ങളിൽ അല്ലാഹുവിനോട് രഹസ്യമായി കർമ്മങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി മാറ്റിവെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ പ്രിയ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നിടത്തു കാണാം, അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നപ്പോൾ ഫറാഗ ഇലാ അഹ്ലിഹി ഫജാ ബിഅജ്ലിൻ സമീൻ. ആരുമറിയാതെ രഹസ്യമായി അദ്ദേഹം തന്റെ കുടുംബത്തിന്റെ സന്നിധിയിൽ ചെന്നുകൊണ്ട് തടിച്ച ഒരു കാളക്കുട്ടിയെ പാകം ചെയ്തു കൊണ്ടുവന്നുവെന്ന്, ഈ സൽക്കർമ്മം ആരുമറിയാതെയാണ് അദ്ദേഹം ചെയ്തതെന്നതിന് ഖുർആൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, പ്രവാചകൻ ഇത്തരം കർമ്മങ്ങൾ വിശുദ്ധ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രഹസ്യമായി ആരോരും അറിയാതെ ആരാധനകൾ ചെയ്യാറുണ്ടായിരുന്നു എന്നതിലേക്ക് സൂചനയായി. ഫഖത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തൻ മിനൽ ഫിറാഷ്, ഒരു രാത്രിയിൽ പ്രവാചകരെ എനിക്ക് കാണാൻ സാധിച്ചില്ല, എന്റെ കൂടെയുണ്ടായിരുന്നു പക്ഷേ അല്പസമയത്തിനു ശേഷം കാണാതായി. പ്രവാചകരെ പരതി നോക്കുമ്പോൾ അവിടുന്ന് പള്ളിയിലിരുന്നു കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അഊദു ബിറിളാക മിൻ സഖതിക വബി മുആഫാതിക മിൻ ഉഖൂബതിക വഅഊദു ബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക എന്നു തുടങ്ങി പ്രവാചകർ ആ രാത്രിയുടെ ഇരുട്ടിൽ ആരോരും അറിയാതെ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിശുദ്ധ ദീനുൽ ഇസ്ലാമും ആരോരുമറിയാതെ സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യാൻ നമ്മെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, നിങ്ങളിൽ ആർക്കെങ്കിലും രഹസ്യമായി സൽക്കർമ്മങ്ങളുടെ സമ്പാദ്യം തീർത്തുവെക്കാൻ സാധിക്കുമെങ്കിൽ അവനത് ചെയ്തുകൊള്ളട്ടെ എന്ന്. അഥവാ സൽക്കർമ്മങ്ങളുടെ രഹസ്യ സമ്പാദ്യം എന്നാൽ ആരോരുമറിയാതെ ആളുകൾ അറിയാതെ നാം അല്ലാഹുവിന് വേണ്ടി ചെയ്തു തീർക്കുന്ന കർമ്മങ്ങളാണ്. മുഅ്മിനീങ്ങളെ, വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന ഇത്തരം സൽക്കർമ്മങ്ങൾ ഏതൊക്കെയാണ്? അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദാനധർമ്മങ്ങളും അല്ലാഹുവിന്റെ വജ്ഹിനു വേണ്ടി ധനം വിനിയോഗം ചെയ്യുന്നതുമാണ്. രഹസ്യമായി ദാനധർമ്മങ്ങൾ ചെയ്യുന്നവന് അല്ലാഹുവിങ്കൽ സമീപസ്ഥാനം ലഭിക്കുകയും അന്ത്യനാളിൽ യാതൊരു നിഴലുമില്ലാതിരിക്കുമ്പോൾ, തണലുമില്ലാതിരിക്കുമ്പോൾ അല്ലാഹു അർശിന്റെ അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ തണൽ നൽകുമെന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പറയുന്നു, സബഅതുന യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു, അല്ലാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത സമയം അല്ലാഹു ഏഴു വിഭാഗം ആളുകൾക്ക് തണൽ നൽകും. ആ കൂട്ടത്തിൽ പ്രവാചകർ പറഞ്ഞു, റജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ, ഒരു ദാനധർമ്മം ചെയ്യുകയും അത് രഹസ്യമാക്കി വെക്കുകയും ചെയ്യുന്നയാൾ, ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനു, എത്രത്തോളം എന്ന് വെച്ചാൽ തന്റെ വലതുകൈ ചിലവഴിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇടതുകൈ പോലും അറിയില്ല, അത്രയ്ക്ക് ഗോപ്യമായി അദ്ദേഹം സൽക്കർമ്മങ്ങൾ ചെയ്യുമെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സജ്ജനങ്ങൾ മുമ്പു തൊട്ടേ ആരോരുമറിയാതെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ തൽപരരായിരുന്നു. താബിഉകളിൽ പ്രമുഖനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉദ്ധരിക്കപ്പെടുന്നതു കാണാം, അദ്ദേഹത്തെ സന്ദർശിക്കുവാനും അദ്ദേഹത്തിൽ നിന്ന് അറിവുകൾ പഠിക്കുവാനും ഹദീസുകൾ ശ്രവിക്കുവാനുമായി ഒരു യുവാവ് വരാറുണ്ടായിരുന്നു അത്രേ. പെട്ടെന്നൊരു ദിവസം ആ യുവാവ് അപ്രത്യക്ഷനായപ്പോൾ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കുകയും അദ്ദേഹം ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് നൽകാനുണ്ടായിരുന്ന 10,000 ദിനാറിന്റെ പേരിൽ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ഉടൻ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ആ സംഖ്യ സംഘടിപ്പിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരനെ മോചിതനാക്കുകയാണ്. ആ സമയത്തു തന്നെ അദ്ദേഹത്തോട് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് പറഞ്ഞു, അത്രേ, ഞാനാണ് ഈ പണം താങ്കൾക്കു തന്നിരിക്കുന്നതെന്ന് ഒരാളും അറിഞ്ഞു പോവരുതേ എന്ന്. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു മരണപ്പെടുവോളം ആ ധനം സ്വീകരിച്ചയാൾ ഈ വിവരം പുറത്തു പറയാതിരിക്കുകയും ചെയ്തു. മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ആത്മാർത്ഥമായ സ്നേഹവും ഇഷ്ടവുമാണ് അല്ലാഹുവിന്റെ ഇഷ്ടം കരഗതമാവാനുള്ള മറ്റൊരു വഴി. ഈ രഹസ്യമായ ഇഷ്ടം അല്ലാഹുവിന് ഏറെ പ്രിയങ്കരമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ മിൻ റജുലൈനി തഹബ്ബാ ഫില്ലാഹി ബിളഹ്രിൽ ഗൈബ്, ആരോരും അറിയാതെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട രണ്ടു മനുഷ്യർ, ഇല്ലാ കാന അഹബ്ബുഹുമാ ഇലല്ലാഹി അശദ്ദഹുമാ ഹുബ്ബൻ ലിസാഹിബി, അവരുടെ കൂട്ടത്തിൽ ആരാണോ തന്റെ കൂട്ടുകാരനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവനെ അല്ലാഹുവിന് ഏറ്റവും അധികം ഇഷ്ടമായിരിക്കും എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വാഭാവികമായും ഒരാൾ മറ്റൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ അവന്റെ സാന്നിധ്യത്തിലും അഭാവത്തിലും അവനു നന്മ ആഗ്രഹിക്കുകയും നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അത് നമ്മുടെ കൂട്ടുകാരോട് നമുക്കുള്ള കടപ്പാടാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു,
ലിൽമുഅ്മിനി അലൽ മുഅ്മിനി സിത്തു ഖിസാൽ, ഒരു മുഅ്മിനിന് തന്റെ സഹോദരനായ മുഅ്മിനിനോട് വിശ്വാസിയോട് ആറു തരം ഗുണങ്ങളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ പ്രവാചകർ പറഞ്ഞു, വയൻസഹു ലഹു ഇദാ ഗാബ ഔ ശഹിദ്, അവൻ സാന്നിധ്യത്തിലുണ്ടായിരുന്നാലും മുന്നിൽ നിന്നും മറഞ്ഞുപോയാലും അവനു നന്മ ആഗ്രഹിക്കുക, നന്മ പ്രതീക്ഷിക്കുക എന്നത് ആ ആറു കാര്യങ്ങളിൽ പെട്ടതാണെന്ന്. മുഅ്മിനീങ്ങളെ, വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുന്നു, മൻ ദബ്ബ അൻ ഇർദി അഖീഹി ബിമഹ്റിൽ ഗൈബ് കാന ഹഖൻ അലല്ലാഹി അൻ യുഅ്തിഖഹു മിനന്നാർ. ഏതൊരാൾ തന്റെ സഹോദരന്റെ അഭിമാനം അവന്റെ അഭാവത്തിൽ പ്രതിരോധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുവോ, അല്ലാഹു അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നു, അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഏതൊരാൾ തന്റെ സഹോദരനു വേണ്ടി അവന്റെ അഭാവത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നുവോ, അവന് അല്ലാഹുവിന്റെ ഇഷ്ടവും അല്ലാഹുവിന്റെ താല്പര്യവും അവനു ലഭിക്കും, ആളുകൾക്കിടയിൽ അവന് സ്വീകാര്യതയുണ്ടാകും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ, സലാസത്തുൻ ലാ അഖ്ദിറു അലാ മുകാഫഅതിഹിം വലൗ ഹറസ്ത്, ഞാൻ എത്ര ശ്രമിച്ചാലും മൂന്ന് വിഭാഗം ആളുകൾക്ക് പ്രതിഫലം നൽകാൻ, അവരുടെ കർമ്മങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ എനിക്കു സാധിക്കുകയില്ല. ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, വറജുലുൻ ഹഫിളനി ബിളഹരിൽ ഗൈബ്, ഞാനില്ലാതിരിക്കുമ്പോൾ എന്റെ അഭാവത്തിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് സുരക്ഷ നൽകുകയും ചെയ്യുന്ന ഒരാളാണ് ആ കൂട്ടത്തിൽ ഒരുവനെന്ന്. മുഅ്മിനീങ്ങളെ, ഒരു വിശ്വാസി തന്റെ സഹോദരനു വേണ്ടി അവന്റെ അഭാവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കപ്പെടുന്ന സഹോദരനും ഒരുപോലെ ഗുണം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയുന്നു. ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലി അഖീഹി ബിളഹരിൽ ഗൈബി മുസ്തജാബ, സഹോദരനു വേണ്ടി അവന്റെ അഭാവത്തിൽ നാം നിർവഹിക്കുന്ന ദുആഇന് അല്ലാഹു ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഇൻദ റസ്ഹി മലക്കുൻ മുവക്കൽ, ആ പ്രാർത്ഥിക്കുന്നയാളുടെ തലഭാഗത്ത് ഒരു മലക്കുണ്ടാകും. കുല്ലമാ ദഅ ലി അഖീഹി ബിഖൈരിൻ, തന്റെ സഹോദരനു വേണ്ടി ഒരു നന്മ പ്രാർത്ഥിക്കുമ്പോൾ ഖാലൽ മലക്ക്, ആ മലക്ക് പറയും, ആമീൻ വലക ബിമിസ്ൽ, അല്ലാഹുവേ നീ ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ, ഇദ്ദേഹത്തിന് അതുപോലെ നീ നൽകുകയും ചെയ്യണമേ എന്ന് ആ മലക്ക് പ്രാർത്ഥിക്കുമെന്നും വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നാം അല്ലാഹുവിനോട് നമ്മുടെ സഹോദരനു വേണ്ടി അവന്റെ അഭാവത്തിൽ ചോദിക്കുമ്പോൾ അത് ആത്മാർത്ഥമായ പ്രാർത്ഥനയും യഥാർത്ഥ സ്നേഹത്തിന്റെ പ്രകടനവുമാണ്. അതുകൊണ്ട് തന്നെ ഉത്തരം ലഭിക്കാൻ ഏറെ സാധ്യതയുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം ചെയ്യാറുമുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി പ്രവാചകർ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പ്രാർത്ഥിച്ചു അത്രേ, അല്ലാഹുമ്മ ഫഖ്തിഹു ഫിദ്ദീൻ, ദീനിൽ നീ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവർക്ക് അവഗാഹം നൽകണമേ, വഅല്ലിംഹു തഅ്‌വീൽ, വ്യാഖ്യാനങ്ങൾ നീ അദ്ദേഹത്തിന് പഠിപ്പിക്കുകയും ചെയ്യണമേ എന്ന്. മുഅ്മിനീങ്ങളെ, പ്രവാചകന്റെ ഈ ചര്യ അവിടുത്തെ അനുചരന്മാരും പിൻപറ്റാറുണ്ടായിരുന്നു. അബുദ്ദർദ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ, രാത്രികളിൽ നിസ്കാരങ്ങളിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ തന്റെ കൂട്ടുകാർക്ക് ഓരോരുത്തരുടെ പേരെടുത്ത് ദുആ ചെയ്യുമായിരുന്നു അത്രേ, അല്ലാഹുമ്മഗ്ഫിർ ലിഫുലാനിൻ വഫുലാൻ, അല്ലാഹുവേ ഇന്നാലിന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണമേ എന്ന്. ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു അത്രേ, ലൗ അന്ന ഹാദദ് ദുആ ലിനഫ്സിക്, എന്തുകൊണ്ട് താങ്കൾക്ക് താങ്കളുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൂടാ എന്ന്. അദ്ദേഹം പറഞ്ഞു, ഇന്നൽ മുസ്ലിമ ഇദാ ദഅ ലി അഖീഹി ബിളഹരിൽ ഗൈബ് ഫഇന്നൽ മലായികത തുഅ്മിനു അലാ ദുആഇ, ഒരാൾ തന്റെ സഹോദരനു വേണ്ടി അവന്റെ അഭാവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് മലക്കുകൾ ആമീൻ പറയുമെന്നാണ്. അതുകൊണ്ട് ഫറഗിബ്തു ഫീ തഅ്മീനിൽ മലായിക, മലക്കുകൾ എന്റെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുന്നത് എനിക്കിഷ്ടമാണെന്ന് അബുദ്ദർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അദ്ദേഹം തന്നെ വീണ്ടും പറയുന്നു, റബ്ബനായിമിൻ മഗ്ഫൂറുല്ല, ഉറങ്ങിക്കൊണ്ടിരിക്കെ പാപമോചനം ലഭിക്കുന്ന എത്ര ആളുകളുണ്ടെന്ന്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, വഖായിമിൻ മഷ്കൂറുല്ല, നിന്നു നിസ്കരിക്കുന്ന എത്ര ആളുകൾക്ക് ആ നിസ്കാരത്തിൽ തന്നെ കൃതജ്ഞത ലഭിക്കുകയും ചെയ്യുന്നുണ്ടെന്ന്. ആളുകൾ ചോദിച്ചു അതെങ്ങനെയാണെന്ന്. അദ്ദേഹം പറഞ്ഞു, അർ റജുലു യുസല്ലി മിനൽ ലൈലി ഫയദ്കുറു അഖാ,
തന്റെ ഒരു സഹോദരൻ രാത്രിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ കൂട്ടുകാരനെ ഓർക്കുകയാണ്. അങ്ങനെ അവന് വേണ്ടി മഗ്ഫിറത്തിനെ ചോദിക്കും, അള്ളാഹു അവന് പുറത്തു കൊടുക്കും. അതുകാരണമായി അദ്ദേഹവും ഇയാളോട്, ഈ നിസ്കരിക്കുന്നയാളോട് കൃതജ്ഞതയുള്ളവനായി തീരും എന്നും അദ്ദേഹം വിശദീകരിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ സമീപസ്ഥരായ മലക്കുകളെ മുഅ്മിനീങ്ങൾക്ക് അവരുടെ അഭാവത്തിൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്, സംവിധാനിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ നമ്മോട് പറയുന്നു. അല്ലാഹു പറയുന്നു, അല്ലദീന യഹ്മിലൂന അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു. അള്ളാഹുവിന്റെ സിംഹാസനം വഹിച്ചുകൊണ്ടിരിക്കുന്നവരും അവർക്കു ചുറ്റുമുള്ളവരുമായ മലക്കുകൾ തങ്ങളുടെ നാഥന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ഭൂമിയിലെ മുഅ്മിനീങ്ങൾക്ക് പാപമോചനം തേടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്താണ് അവർ പ്രാർത്ഥിക്കുന്നത്? റബ്ബനാ വസഅത കുല്ല ശൈഇൻ റഹ്മതം വഇൽമാ, നാഥ നിന്റെ അനുഗ്രഹവും വിജ്ഞാനവും സർവവസ്തുക്കളെയും വ്യാപിച്ചിരിക്കുന്നു. ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഊ സബീലക വഖിഹിം അദാബൽ ജഹീം. അതുകൊണ്ട് ആ മുഅ്മിനീങ്ങൾക്ക് പാപമോചനം അർപ്പിക്കുകയും നിന്റെ വഴി പിൻപറ്റുകയും ചെയ്യുന്നവർക്ക് നീ മാപ്പരുളുകയും നരകശിക്ഷയിൽ നിന്ന് അവരെ നീ സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് ഭൂമിയിലുള്ള മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ സിംഹാസനം ചുമക്കുന്ന മലക്കുകൾ നമ്മുടെ അഭാവത്തിൽ പ്രാർത്ഥിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകൾക്ക്, സഹോദരനു വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ മലക്കുകളെ നിയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്കു വേണ്ടി അവരുടെ അഭാവത്തിൽ നമുക്ക് ദുആ ചെയ്യാം. നമ്മുടെ മക്കൾക്കും ഈ രാജ്യത്തിനും ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്കും വേണ്ടി നമുക്ക് അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തുമ്പോൾ നമുക്ക് അർത്ഥിക്കാം. അങ്ങനെ ഓരോരുത്തരും സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവുകയും ആരോരും അറിയാതെ അള്ളാഹുവിങ്കൽ നമ്മുടെ സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.